സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. സമാനതകളോടെ വ്യാജരേഖ കേസും കുറവിലങ്ങാട് കന്യാസ്ത്രീ കേസും. വ്യാജരേഖ കേസിൽ ഒന്നാം പ്രതിയായ ഫാദർ പോൾ തേലക്കാട്ടിന് പിന്തുണയുമായി ചില എഴുത്തുകാർ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കിയ സാഹചര്യത്തിലാണ് കുറവിലങ്ങാട് കന്യാസ്ത്രീ കേസും വ്യാജരേഖ കേസും സമാനതകളില്ലാതെ നീങ്ങുന്നത് എന്ന് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. വഞ്ചി സ്ക്വയറിൽ സമര നാടകത്തിൽ പങ്കെടുക്കാനുമെന്ന പുരോഹിതന്മാർ തന്നെയാണ് വ്യാജരേഖ കേസിലും ക്രിമിനലുകളായി നെട്ടോട്ടമോടുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു വർഷത്തിനു മുമ്പ് കന്യാസ്ത്രീകളെ തെരുവിലിറക്കി ജനങ്ങളെയും സമൂഹത്തിലെ പ്രമുഖരെയും വഞ്ചി സ്ക്വയറിൽ പ്രദർശനത്തിനെഴുത്തി പണം മാത്രം ലക്ഷ്യം വെക്കുന്ന ചില മാധ്യമ പ്രമുഖന്മാരെ ചാക്കിലാക്കി മാനസിക പീഡനം എന്ന വ്യാജ ആരോപണത്തെ ലൈംഗിക പീഡനം എന്ന വ്യാജ ആരോപണമാക്കി തീർത്ത് ജനങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും കണ്ണിൽ പൊടിവാരിയിട്ട അതേ കുടിലതന്ത്രമാണ് അതേ വിമത വൈദികർ വ്യാജരേഖ കേസിലും എഴുത്തുകാരുടെ പ്രസ്താവനകളിലൂടെയും സർക്കുലർ വായനയിലൂടെയും പത്രസമ്മേളനങ്ങളുടെയും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിച്ചും എഴുതിയും നടക്കുന്നവർ സ്വന്തം സഹോദരൻ എല്ലാം നിഷേധിക്കപ്പെട്ട് തെരുവിൽ അറിഞ്ഞപ്പോഴും പ്രളയത്തിന് ശേഷം സഹായഹസ്തങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീർ കണ്ടപ്പോഴും മതതീവ്രവാദവും രാഷ്ട്രീയ തീവ്രവാദവും നടമാടി ചോരപ്പുഴയൊഴുകിയപ്പോഴും തൂലിക ചലിപ്പിക്കാതെ മൗനം അവലംബിച്ചിരുന്നവർ വ്യക്തമായ തെളിവിന്മേൽ പ്രതിചേർക്കപ്പെട്ടവർക്ക് വേണ്ടി സ്വരമുയർത്തുന്നതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്.